ഹായ് നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ ഭാരതപ്പുഴയുടെ അടുത്ത് തന്നെയാണ്. മിനി പമ്പയിലാണ്, നമ്മുടെ കുറ്റിപ്പുറം മിനി പമ്പയുടെ അടുത്താണ് ഉള്ളത്. അപ്പോൾ നമ്മൾ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ പൈലിങ്ങിന് ആവശ്യമായിട്ടുള്ള മെഷീനറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെക്കുന്നുണ്ട്, അടുത്ത് തന്നെ പൈലിംഗ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൈലിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഭാഗത്തുള്ള റോഡ്, അതുപോലെ സൈഡ് ഭിത്തിയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഒക്കെ പൊളിച്ച് നീക്കുന്നുണ്ട്. എന്നിട്ട് പുഴയിൽ ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ വെള്ളമായ കാരണം കൊണ്ട് ഇപ്പോൾ അവിടെ പൈലിങ് നടക്കില്ല. അപ്പോൾ അതിന് മേൽഭാഗത്ത് വരുന്ന ബാക്കി നടക്കുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ റോഡൊക്കെ പൊളിക്കുന്നതോട് കൂടിയിട്ട് പിന്നെ ഈ ഏരിയയിൽ കുറച്ച് സ്ഥലമൊക്കെ കുറയും. അപ്പോൾ നമ്മുടെ അയ്യപ്പ ഭക്തന്മാർക്കൊക്കെ വണ്ടി നിർത്താനും അവർ മിനി പമ്പയിലൊക്കെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു സൗകര്യമൊക്കെ ലേശം കുറയാൻ ചാൻസ് ഉണ്ട്. അത്രയും ഭാഗം പൊളിച്ച് മാറ്റുന്നതോട് കൂടിയിട്ട് അത്രയും സ്ഥലം അവിടെ കുറയും, വണ്ടി നിർത്താൻ സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. ജെ സി ബിക്ക് കിട്ടാത്തത് നമ്മൾ ബിറ്റ് വെച്ചിട്ട് പൊട്ടിക്കുന്ന ഹിറ്റാച്ചും കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ പമ്പയിൽ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂരട ഭാഗത്തൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കുറേ മണ്ണെടുത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു, ഒരു കുറച്ച് കുന്നും പ്രദേശം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ മണ്ണെടുത്ത് റോഡിനുള്ള സ്ഥലമൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ സൈഡ് ഭിത്തി ഹോൾ ചെയ്യുന്ന പരിപാടി നടക്കുന്നുണ്ട്. നമ്മുടെ ഭിത്തിയിൽ നെറ്റടിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ വന്നിട്ടുള്ളത് വലിയ മെഷീനാണ്. നമ്മുടെ ആ മൂടാല് ഭാഗത്തൊക്കെ അവിടെ ചെറിയ മെഷീനൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ മെഷീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിവിടെ അവർ ഹോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വലിയ ബിറ്റ്, 5 മീറ്റർ വരെയുള്ള ബിറ്റൊക്കെ ഇട്ടിട്ടാണ് അവർ അടിക്കുന്നത്. അപ്പോൾ റാഡ് കോൺക്രീറ്റ് ചെയ്തിട്ടിട്ട് നെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നെറ്റ് കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഭാഗത്ത് കുറേ നല്ല ഹൈറ്റിൽ കുന്നുള്ള കാരണം കൊണ്ട് വലിയ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും സൈഡ് ഭിത്തി സെറ്റാക്കുന്നത്. സ്ഥല കുറ്റിപ്പുറത്ത് നിന്ന് ചമ്മറവട്ടം ജംഗ്ഷൻ പോകുന്ന റൂട്ടാണ്. നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അയ്യങ്കലം ഭാഗമൊക്കെ കഴിഞ്ഞിട്ട് പന്തേപാലം എന്ന് പറഞ്ഞ സ്റ്റോപ്പുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ മണ്ണിട്ട് റോഡ് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അണ്ടർപാസ് വരുന്നുണ്ട്. അപ്പോൾ അണ്ടർപാസിന് ലെവലായിട്ട് മണ്ണിട്ടിട്ട് റോഡ് പൊക്കുന്നൊരു വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അതുപോലെ സൈഡ് ഭിത്തിയൊക്കെ കെട്ടി വരുന്നുണ്ട്. എന്നാലും ഇവിടുന്ന് റോഡ് സ്ട്രൈറ്റ് റോഡായ കാരണം കൊണ്ട് ഇങ്ങനെ ഈ വർക്കൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു കാണാൻ നല്ല ഒരു ഭംഗിയുണ്ട്. വർക്ക് ചെയ്തത് കാണുമ്പോൾ ഒരേ ലെവലിൽ ഇങ്ങനെ കെട്ടിക്കൊണ്ടുപോയത് കാണാൻ തന്നെ ഭയങ്കര ഒരു രസമുണ്ട്. അവിടെ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്തപ്പോൾ ഭയങ്കര മഴയും കിട്ടി. നമ്മൾ കുറ്റിപ്പുറത്തൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ മഴ ഉണ്ടായിരുന്നില്ല. അവിടെ കാലത്തെടുത്ത കാരണം കൊണ്ട് മഴ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ആയപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഭയങ്കര മഴയായിരുന്നു. എന്തായാലും ഒരു എക്സ്പ്രസ് ഹൈവേയുടെ ഒരു ഫീൽ ഉണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ. ഭയങ്കരമായിട്ട് ചുറ്റുഭാഗം പാടവും അതുപോലെ ഭയങ്കര സ്ഥലം
ഫ്രീ ആയിട്ട് കുറേ സ്ഥലമുള്ള കാരണം ഭയങ്കര ഒരു എക്സ്പ്രസ് ആയി ഇവിടെയൊക്കെ ഒരു ഫീല് പോകുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ വളാഞ്ചേരി നമ്മൾ ഓണിയമ്പാലം മുതൽ നമ്മൾ ചമ്രോട്ടം ജംഗ്ഷൻ വരെ ഇപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല വർക്കുകൾ നടക്കുന്നുണ്ട്. സ്പീഡായിട്ട് തന്നെ റോഡ് പൊക്കലും റോഡ് പൊക്കി കഴിഞ്ഞാൽ അടുത്ത ഭാഗം ടാർ ചെയ്യേണ്ട ഭാഗം വരുമ്പോൾ അപ്പോൾ തന്നെ അത് ടാറിങ്ങും ചെയ്തിട്ടൊക്കെ ഫിനിഷ് ചെയ്തിട്ട് പോകുന്നുണ്ട്. എല്ലാ ഏരിയയിലും നല്ല വർക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ഓണിയമ്പാലം മുതൽ ചമ്രോട്ടം ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. നല്ല സ്പീഡായിട്ട് നടക്കുന്നുണ്ട്. ഓരോ ദിവസം ഓരോ വർക്ക് അപ്ഡേറ്റ് വരുന്നുണ്ട്. നമ്മൾ ചെറിയ വർക്ക് ആയ കാരണം കൊണ്ട് ഒന്നിച്ച് ആയിട്ട് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാത്തത്. ഒരുപാട് വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് ഇപ്പം നമ്മുടെ സർവീസ് റോഡിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് ബാക്കിയുണ്ട്. അതാണിത് നല്ല വീതിയുള്ള സ്ഥലമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഡ്രൈനേജിൻ്റെ ഇതും കൂടെ അവിടെ വരും. അപ്പോൾ അത് വരുമ്പോൾ വഴി സാധാ ഒന്ന് ഷോർട്ടാവും. പിന്നെ ചുറ്റുഭാഗം പാടം അതൊക്കെ ആയ കാരണം ഭയങ്കര ഒരു കാണാൻ ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു സ്ഥലം കൂടെയാണത്. പിന്നെ ഭയങ്കര സ്ട്രൈറ്റ് ആയ കാരണം വളവ് തിരിവില്ലാത്തത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ലോങ് സൈറ്റ് ഭയങ്കര രസമാണ്, ഭംഗിയാണ് കാണാൻ. നമ്മൾ പുറത്തുള്ള റോഡുകളൊക്കെ കാണുന്നത് പോലെ ഒരു ഫീലാവും. എന്തായാലും വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ കാണാം. അണ്ടർപാസിൻ്റെ മുകളിലേക്കുള്ള ഗർഡറുകളുടെ കോൺക്രീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചത് അവിടെ കുറച്ച് പീസ് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് അതിനാവശ്യമായിട്ടുള്ള പീസുകൾ എടുത്തത് കോൺക്രീറ്റ് ചെയ്യാനുള്ളതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ വിശദമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഗർഡറുകൾ എങ്ങനെ ഉണ്ടാക്കുന്നു, അതിലെന്തൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ അണ്ടർപാസിന് ആവശ്യമായിട്ടുള്ള ഗർഡറുകൾ ഇവിടെ തന്നെ ഇട്ടിട്ട് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു മൂന്ന് പീസ് കൂടെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ അണ്ടർപാസ് വരുന്നത് ഇവിടുന്ന് വരുന്ന റോഡ് ഒന്ന് പോകുന്നത് നമ്മുടെ നരിപ്പറമ്പ് ആ ഭാഗത്തേക്കാണ്. ചമ്രവട്ടം പാലം അങ്ങനെ വരുന്ന ആ ഭാഗത്തേക്കാണ്, നരിപ്പറമ്പ് ചമ്രവട്ടം പാലം ഭാഗത്തേക്കാണ് പോകുന്നത്. അടുത്ത വഴി പോകുന്നത് നേരെ എടപ്പാളിലേക്ക് പോവാം. അതുപോലെ നടക്കാവ് കാലടി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ഈ കാണുന്നത് നരിപ്പറമ്പ് പോകുന്ന റോഡാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ചമ്രവട്ടം റൂട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ സൈഡിൽ ഭിത്തിക്ക് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റായിട്ട് വീണ്ടും വരുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.